എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. തങ്ങളുടെ കളിസ്ഥലം കവർന്നെടുക്കുന്ന മണൽ മാഫിയക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. കൊടുങ്ങല്ലൂരിന് സമീപം എറിയാട് ഗ്രാമപഞ്ചായത്തിലെ 17 വാർഡിലുൾപ്പെട്ട അഴീക്കോട് പൂച്ചക്കടവ് പ്രദേശത്ത് മണൽ മാഫിയ കരഭൂമി കുഴിച്ചെടുക്കുകയാണ്. ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിനായി തുറമുഖ വകുപ്പ് ഡ്രഡ്ജ് ചെയ്തെടുത്ത മണൽ വ്യാപകമായി കൊള്ളയടിക്കുന്നതിനെതിരെ ബ്ലാക്ക് കാറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരാണ് രംഗത്തെത്തിയിട്ടുള്ളത്. അധികാരികളുടെ ശ്രദ്ധയിലേക്കാണ്. നമ്മുടെ ആദ്യം ഡ്രഡ്ജ് ചെയ്ത മണൽ ഭൂമിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതായത് 2007 കാലഘട്ടത്തിൽ 5 ഏക്കർ ഭൂമിയുടെ മണൽ ഡ്രഡ്ജ് ചെയ്തിരുന്നു. അത് സർക്കാരിൻ്റെ ഫിഷിംഗ് ലാൻഡിംഗ് സെൻറ്റർ തുടങ്ങാനായിട്ടാണ് ചെയ്തിരുന്നത്. അത് പിന്നീട് സ്റ്റേ വരികയും അത് നിർത്തലാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഈ യുവാക്കൾ ഫുട്ബോൾ കളിച്ചും ക്രിക്കറ്റ് കളിച്ചും വളർന്നിരുന്ന സ്ഥലമാണ്. ഇന്നിപ്പോഴും നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും, ഈ കര ഇവിടെ നിന്ന് കാർന്നു തിന്നിരിക്കുന്നു. മണൽ മാഫിയ കരയിലൂടെ ഇപ്പോൾ പുഴയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ന് നോക്കിയാൽ കൃത്യമായിട്ട് കാണാം. അന്നത്തെ കാലത്ത് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ഇതിനെതിരെ മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. മണൽ മാഫിയയുടെ ഗുണ്ടായിസം കാരണം, അവരുടെ ഭീഷണിയും മറ്റു കാര്യങ്ങൾ കാരണം അന്നത്തെ നാട്ടുകാർ ഇതിൽ പിന്തിരിഞ്ഞു പോവുകയും ഇതിൻ്റെ ഇരുട്ടിൻ്റെ മറവിൽ ഇവർ കടന്നു വരികയും ഈ മണൽ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം 2017-16 കാലഘട്ടത്തിൽ 21 ഏക്കർ ഭൂമിയാണ് ഇവിടെ ഡ്രഡ്ജ് ചെയ്തത് സർക്കാർ. ഈ പദ്ധതി തുടരാൻ വേണ്ടി, അതായത് ഈ നാട്ടിലെ വികസനം, ഈ നാട്ടിലെ യുവാക്കൾക്ക് ജോലി എന്നുള്ള സ്വപ്നം എല്ലാം പൂവണിയാൻ വേണ്ടി സർക്കാർ വീണ്ടും ഇത് തുടങ്ങിയിരുന്നു. അതിനുശേഷം പല തവണയായി ഹാർബർ ഉദ്യോഗസ്ഥരും എല്ലാവരും വരികയും ഇതിന് പൂർണ്ണ യോജ്യമായ സ്ഥലമാണെന്ന് കണ്ടെത്തുകയും അതിന് ഫണ്ട് പാസ്സാക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിനുശേഷം നിരന്തരമായി ഇപ്പോഴും ഞങ്ങൾ യുവാക്കൾ കളിക്കുന്ന സ്ഥലം 21 ഏക്കർ ഭൂമിയിലാണ് ഫുട്ബോളും ക്രിക്കറ്റും മറ്റ് ഗെയിമുകളും ഈ നാട്ടിലെ യുവാക്കൾ കളിച്ച് വളരുന്നത്. ഇപ്പോൾ മണലെടുത്ത് ആദ്യത്തെ 5 ഏക്കർ തീർന്നതുപോലെ ഏകദേശം 21 ഏക്കറിന്റെ പകുതിയോളം, അതായത് 10 ഏക്കർ ഭൂമിയോളം ഈ മണൽ മാഫിയ കാരണത്തുനിന്നിരിക്കുന്നു. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ക്ലബ്ബ് പ്രവർത്തകർ പ്രദേശത്തെ വീടുകളിൽ ഒപ്പുശേഖരണം നടത്തി. നാട്ടുകാരുടെ നിവേദനം ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. നിയമാനുസൃതമുള്ള മണൽ വാരലിന് തങ്ങൾ എതിരല്ലെന്നും ഡ്രഡ്ജ് ചെയ്തെടുത്ത മണൽ രാത്രിയുടെ മറവിൽ കൊള്ളയടിച്ച് പൂച്ചക്കടവിന്റെ നിലനിൽപ്പിന് ഭീഷണി സൃഷ്ടിക്കുന്നവർക്കെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്നും യുവാക്കൾ പറയുന്നു. 5 ഏക്കറോളം വരുന്ന ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി ഡ്രഡ്ജ് ചെയ്ത ഭൂമി ഇപ്പോൾ ഇല്ലാതായ അവസ്ഥയാണുള്ളത്. കരയിൽ നിർമ്മിച്ച ഹാർബർ കെട്ടിടം ഇപ്പോൾ പുഴയുടെ നടുവിലാണുള്ളത്. 2015 21 ഏക്കർ ഭൂമിയാണ് പൂച്ചക്കടവിൽ വീണ്ടും ഡ്രഡ്ജ് ചെയ്തത്. അതിന്റെ പകുതിയിലേറെ ഭാഗവും മണൽ മാഫിയ കൊള്ളയടിച്ചു കഴിഞ്ഞു. ദിനം പ്രതി 30-ലധികം വഞ്ചികളാണ് പൂച്ചക്കടവിൽ മണൽക്കൊള്ള നടത്തുന്നത്. അനധികൃത മണൽവാരൽ മൂലം പൂച്ചക്കടവിലെ നിർദ്ദിഷ്ട ഫിഷ് ലാൻഡിംഗ് സെന്ററും യുവാക്കളുടെ കളിമൈതാനവും ഇല്ലാതാകുമെന്നത് ഉറപ്പാണ്. സർക്കാർ പ്രഖ്യാപിച്ച ഫുട്ബോൾ ടർഫ് സ്വപ്നമായി അവശേഷിക്കുകയും ചെയ്യും. ഓഖിയും പ്രളയവും വന്ന കാലങ്ങളിൽ പൂച്ചക്കടവ് പ്രദേശത്തെ സംരക്ഷിച്ചത് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ ഭൂമിയാണ്. മണൽവാരൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ പൂച്ചക്കടവെന്ന ജനവാസ കേന്ദ്രം വെള്ളത്തിൽ മുങ്ങുമെന്ന് യുവാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. ബ്ലാക്ക് കാറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കോർഡിനേറ്റർ റിസ്വാൻ, സെക്രട്ടറി സമദ്, ട്രഷറർ റോഷൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഇർഫാൻ, ഫഹദ്, മിഷാൽ, നസറുള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മണൽക്കൊള്ളക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. 16 മുതൽ ഈ കാലയളവിൽ വരെ മണൽ മാഫിയ എടുത്ത് തീർന്നിരിക്കുന്നു. ഇതിനെതിരെ ഞങ്ങൾ അധികാരികളിലെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൃത്യമായി മണ്ണെടുത്ത് പോകുന്നത് കൃത്യമായി ന്യൂസ് ചെയ്യുകയും അറിയിക്കുകയും ചെയ്തിരുന്നു. യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ യോഗി പ്രളയം എന്നുള്ള മഹാപ്രളയം എന്നീ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നപ്പോഴും ഈ മണലുള്ളത് കൊണ്ടാണ് ഈ പൂച്ചക്കടവ് നിവാസികൾക്ക്, ഈ പ്രദേശവാസികൾക്ക് പുറത്തെങ്ങും പോകേണ്ട ഒരവസ്ഥയും ഈ നാട്ടുകാർക്കുണ്ടായിട്ടില്ല. കാരണം ഈ മണൽ തടയുകയായിരുന്നു ഈ പ്രളയത്തെയും യോഗിയെയും. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ 1-2 വർഷത്തിനുള്ളിൽ പ്രളയമോ ഓഗിയോ അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശം മുങ്ങിത്താഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതിനെതിരെ ഞങ്ങൾ ഈ പ്രദേശവാസികളുടെ എല്ലാം ഒപ്പെല്ലാം ശേഖരിച്ചുകൊണ്ട് ഞങ്ങളുടെ കളിസ്ഥലം നഷ്ടപ്പെടും, ഈ ഭാഗം വെള്ളക്കെട്ടിൽ താഴും, ഇവിടെ വരാൻ പോകുന്ന ഹാർബർ എന്ന വികസനം ഇല്ലാതാവും, ഇതെല്ലാം മണൽ മാഫിയ ചെയ്യുന്നതാണ്, ഇരുട്ടിനെ മറവിൽ ചെയ്യുന്നതാണ്. ഇത് ഇനി ഞങ്ങൾ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യം ഈ ഭാഗത്തെ വീടുകളിലെല്ലാം കയറി ഒപ്പെല്ലാം ശേഖരിച്ചുകൊണ്ട് കളക്ടറേറ്റിലേക്കും അതുപോലെ മന്ത്രിമാരിലേക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ SP ഓഫീസിലും ഉയർന്ന അധികൃതർക്ക് ഇതിൻ്റെ പരാതി കൊടുക്കാനാണ് ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നത്. ഇതിനെതിരെ ഞങ്ങളുടെ ബ്ലാക്ക് കാറ്റ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ
പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ഈ ഭാഗത്തെല്ലാം നടന്ന് ഒപ്പ് ശേഖരിച്ച് ഉയർന്ന അധികാരികളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം.